ഈശുവേ നാഥാ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ഈശുവേ നാഥാ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു ആരാധന 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 എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന് എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന് നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യഗാനത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധപരമ ദിവ്യഗാനത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധപരമ ദിവ്യഗാനത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യഗാന്യനാഥ, ഈ പ്രഭാതത്തിൽ തന്നെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചതിനെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ ദിവസം തന്നെ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ആരംഭിക്കുവാൻ സാധിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, ഞങ്ങൾ ഒത്തിരിയേറെ കേട്ടിട്ടുണ്ട്, അനേകം വിശുദ്ധർ അങ്ങയുടെ സന്നിധിയിൽ നിന്നാണ് അവരുടെ ദിവസം ആരംഭിച്ചതെന്ന്. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് സ്വീകരിച്ച ആ കൃപകൾ കൊണ്ടാണ് അവർ അവരുടെ ശുശ്രൂഷകൾ ചെയ്തതെന്ന്. കർത്താവേ, ഇന്ന് ഞങ്ങളും അങ്ങയുടെ സന്നിധിയിലേക്ക് അണയുന്നു. അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളെയും അങ്ങയുടെ കൃപകളും അനുഗ്രഹങ്ങളും കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, എന്നും അങ്ങേക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ, അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും നീ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വർഷിക്കണമേ. ദിവ്യഗാന്യനാഥ, ഈ ദിവസത്തെ പൂർണ്ണമായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ആ കാര്യങ്ങളിലെല്ലാം അങ്ങയുടെ പ്രത്യേകമായ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ അങ്ങ് ഇടപെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ വ്യക്തികൾക്ക് അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ വേണ്ട എല്ലാ കൃപകളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകണമേ. ഈശോയെ, അങ്ങ് നൽകിയ ദാനമാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം. അങ്ങയുടെ ആ ദാനം സ്വീകരിക്കുന്ന ഞങ്ങൾ എന്ന് നന്ദിയുള്ളവരായിത്തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ നീ ഞങ്ങളോട് പറഞ്ഞു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന്. കർത്താവേ, ഇന്ന് അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ അപേക്ഷകളെല്ലാം അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം അങ്ങയുടെ തിരുഹൃതമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറാൻ പോകുന്നതെന്ന്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേക്ക് ആവശ്യമായത് എന്താണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
എൻ്റെ ജീവിതത്തിൽ അങ്ങ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങേക്കുള്ള ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഇഷ്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ആ ഇഷ്ടങ്ങൾ അങ്ങയുടെ മുമ്പിൽ യാചിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞതുപോലെ മറ്റുള്ളവർ എന്താണോ ഞങ്ങൾക്ക് ചെയ്തു തരേണ്ടത് അതേ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറ്റുള്ളവർ ഞങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നതെന്ന് തിരിച്ചറിയുവാൻ, മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഓരോരുത്തരെയും സന്തോഷങ്ങൾ മാറ്റിവെക്കുവാൻ കർത്താവേ ഞങ്ങളെ പഠിപ്പിക്കണമേ. മറ്റുള്ളവർ ഞങ്ങളിൽ നിന്ന് എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ. മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്നെപ്പോഴും ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ, മറ്റുള്ളവർ ഞങ്ങളിൽ വീക്ഷിക്കുന്ന പോരായ്മകൾ നന്മകൾ അതെന്തൊക്കെയാണെന്ന് തിരിച്ചറിയുവാൻ, ഞങ്ങൾ തിരിച്ചറിയുന്ന പോരായ്മകളെ ഞങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായും തുടച്ചു മാറ്റുവാൻ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരെയും കുടുംബങ്ങളെ അവരുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം രക്ഷപ്രാപിക്കുമല്ലോ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം എപ്പോഴും ഒരുമയോടെ വസിക്കുമെന്ന് അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടല്ലോ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലെ പ്രാർത്ഥന പലപ്പോഴും മുടങ്ങിപ്പോകാറുണ്ട്. കർത്താവേ, വീണ്ടും സജീവമായി ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനുള്ള അനുഗ്രഹങ്ങൾ നീ വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തൊക്കെ തിരക്കുകളുണ്ടായാലും കുടുംബ പ്രാർത്ഥനയിൽ ഒരുമിച്ച് വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കുടുംബത്തിലുള്ള മാതാപിതാക്കളും മക്കളും എല്ലാവരും ഒന്ന് ചേർന്ന് ആ കുടുംബത്തിലേക്ക് വർഷിക്കപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നതും ആ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നതും വളരെ അനുഗ്രഹദായകമായ നിമിഷങ്ങളാണ്. കർത്താവേ, ആ നിമിഷങ്ങൾ എന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കുടുംബ പ്രാർത്ഥന നല്ല രീതിയിൽ നടത്തുന്ന എല്ലാ കുടുംബങ്ങളിലും ഒത്തിരിയേറെ സന്തോഷവും സമാധാനവും അവർ അനുഭവിക്കുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, അതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങ് മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യഗാന്യനാഥ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങളെ തന്നെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, പ്രാർത്ഥനയിൽ വീഴ്ചയുണ്ടാകുന്ന നിമിഷങ്ങളിലെല്ലാം നിന്നിൽ നിന്ന് ഞങ്ങൾ ഒത്തിരിയേറെ അകന്നു പോയിട്ടുണ്ട്. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ നവീകരിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങനെ ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ നല്ലൊരു മകനും മകളുമാക്കി ഞങ്ങളുടെ ഓരോരുത്തരെ മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം മൗനമായി നമ്മുടെ ജീവിതത്തിലേക്ക് അനുദിനം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി അർപ്പിക്കാം. ചെറിയൊരു ഗാനത്തിലൂടെ ആ നല്ലവനായ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നു സ്നേഹരാജാവ യേശുദാദാ. നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നു സ്നേഹരാജാവ യേശുദാദാ. പിരിയാൻ വയ്യാത്തൊരാനന്ദം പറയാൻ വയ്യാത്തൊരാശ്വാസം. പിരിയാൻ
വയ്യാത്തൊരാനന്ദം പറയാൻ വയ്യാത്തൊരാശ്വാസം നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നു സ്നേഹരാജാവ യേശുനാഥ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നു സ്നേഹരാജാവ യേശുനാഥ സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം എൻ യേശുവേ അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ ഒരിക്കൽ കൂടി നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ ദിവ്യകാന്യനാഥൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈ ദിവസത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നേ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ കൃപകൾ കൊണ്ട് നിറയുന്ന ദിവസമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നിത്യസ്തുതിക്കേറ്റം യോഗ്യന ദിവ്യകാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ നിത്യസ്തുതിക്കേറ്റം യോഗ്യന ദിവ്യകാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ നിത്യസ്തുതിക്കേറ്റം യോഗ്യന ദിവ്യകാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ.